മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സഹോദരൻ ബെൻ തോമസ് ജോൺ മീനടം. പ്രാർത്ഥനയുടെ ശ്രവിച്ചാലും വീണ്ടും ഒരു കർത്തൃ ദിവസം കൂടെ നമുക്ക് ദാനമായി തന്ന ദൈവത്തിന് നന്ദി പറയാം. മോർണിംഗ് വോയിസിലൂടെ കേൾക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും അറിയിക്കുന്നു. ഈ കർത്തൃദിന ചിന്തയ്ക്ക് ആധാരമായി 84 സങ്കീർത്തനം 1-3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. 84 സങ്കീർത്തനം 1-3 വരെയുള്ള വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം ആണിത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾക്ക് യെരുശലേമിൽ അതിമനോഹരമായ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. ആ ദേവാലയത്തിൽ ചെന്ന് ആ ദേവാലയത്തിൻ്റെ മനോഹാരിത കണ്ട് അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. എന്നാൽ ദീർഘനാളുകൾ ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലേക്ക് പോകേണ്ടതായി വന്നു. പ്രവാസികളായി അവർ കഴിയുമ്പോൾ അവർക്ക് ദേവാലയം ഇല്ല. അങ്ങനെ ദീർഘനാളുകൾ മുന്നോട്ട് പോയപ്പോൾ അവരുടെയൊക്കെ ഹൃദയത്തിൽ വലിയ ആഗ്രഹം അവരുടെ ആ പഴയ ദേവാലയത്തിലേക്ക് ചെന്ന് ആ ദേവാലയത്തിൻ്റെ പ്രൗഢിയിലും മഹത്വത്തിലും നിന്നുകൊണ്ട് അതിന് ആധാരമായ ദൈവത്തെ സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം. ഈ വലിയ ആഗ്രഹവും വാഞ്ചയുമാണ് കോരഹപുത്രന്മാരുടെ ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണല്ലോ: സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരമാണ്! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. ഞങ്ങൾക്കിപ്പോൾ ദേവാലയമില്ല, എന്നാൽ ആ യെരുശലേമിലുള്ള ദേവാലയത്തിലെ പ്രാകാരത്തിൽ ചെന്ന് നിന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയം വെമ്പൽ കൊള്ളുന്നു, ഞങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വാഞ്ചിക്കുന്നു. ഈ വലിയ ആഗ്രഹം ഈ വാക്കുകളിലൂടെ പ്രകടമാണ്. എന്നാൽ ആ വാക്ക് വാചകങ്ങളിലൂടെ നാം സൂക്ഷ്മമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ദേവാലയത്തിൻ്റെ മനോഹാരിതയ്ക്കും ആ ദേവാലയത്തിൻ്റെ പ്രാകാരത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും ഒക്കെ അവർ പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ അതിനേക്കാൾ ഉപരി അവർ ആ ദേവാലയത്തിൽ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 1-ാമത്തെ വാക്യം തന്നെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണല്ലോ: സൈന്യങ്ങളുടെ യഹോവേ. പിന്നീട് പറയുകയാണ്, തിരുനിവാസം എത്ര മനോഹരം! ദേവാലയം മനോഹരമാണ്. ആ ദേവാലയം മനോഹരമാകാൻ കാരണം എന്താ? അത് തിരുനിവാസമാണ്, നിന്റെ വാസസ്ഥലമാണ്, അവിടുത്തെ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന ഇടമാണ്, അതുകൊണ്ടതാ മനോഹരം. 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. ആ പ്രാകാരത്തിൽ ചെന്ന് നിന്നുകൊണ്ട് ആ വിശുദ്ധ സ്ഥലത്തിൻ്റെയും അതിവിശുദ്ധ സ്ഥലത്തിൻ്റെയും മനോഹാരിത കണ്ടുകൊണ്ട് ഞങ്ങൾക്കങ്ങെ ആരാധിക്കണം, സ്തുതിക്കണം. എന്നാൽ ആ പ്രാകാരത്തിൽ ചെന്ന് നിൽക്കാൻ കാരണം എന്താ? ഞങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാ? അത് യഹോവയുടെ പ്രാകാരം ആയതുകൊണ്ടാണ്. അവിടെയും യഹോവയ്ക്കാണ് പ്രാധാന്യം. 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. അപ്പോൾ യഹോവ, ദൈവം, തിരുനിവാസം, യഹോവയുടെ പ്രാകാരം, അവിടെ അവർ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിനാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുമ്പോൾ നമ്മളുടെ ആരാധന പുരുഷൻ, ആരാധന വിഷയം ദൈവമാണ്. ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആരാധിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട്, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ ഇന്ന് പകൽക്കാലം ഇടയാകട്ടെ. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് പക്ഷികളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. കുരുകിൽ എന്ന പക്ഷിയും മീവൽ എന്ന പക്ഷിയും, ഈ രണ്ട് പക്ഷികളുടെ നേച്ചർ, അവരുടെ സ്വഭാവം നാം ഒന്ന് പഠിച്ചാൽ
കുടുകിൽ എന്ന പക്ഷി എപ്പോഴും തനിയെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന പക്ഷിയാണ്. നമുക്കറിയാം, പൊതുവെ പക്ഷികളൊക്കെ കൂട്ടമായി പറക്കുന്നത് നാം കാണാറുണ്ട്. പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിൽ കൂട്ടിലേക്ക് ചേക്കേറുവാൻ ആകാശത്തോടെ പക്ഷികൾ കൂട്ടമായി പറക്കുന്നത് മനോഹരമായ കാഴ്ചയാണ്. എന്നാൽ കുരികിലിൻ്റെ പ്രത്യേകത അതെപ്പോഴും തനിയെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന, തനിയെ സഞ്ചരിക്കുന്ന ഒരു പക്ഷിയാണ്. മാത്രമല്ല, മീവലിനെ നാം മനസ്സിലാക്കുമ്പോൾ എപ്പോഴും അസ്വസ്ഥമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഇരിക്കുന്നൊരു പക്ഷിയാണ് മീവൽ. പാടുന്ന കുയിലിനെ നമുക്കിഷ്ടമാണ്, മനോഹരമായ കളകളനാദം കേൾപ്പിക്കുന്ന കുരുവികളെ നമുക്കിഷ്ടമാണ്. പക്ഷേ മീവലിൻ്റെ ശബ്ദം അതെപ്പോഴും അസ്വസ്ഥതയുടെ ശബ്ദമാണ്. ഈ രണ്ടനുഭവങ്ങളിലൂടെയല്ലേ ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? കുരികളിനെ പോലെ ഏകാന്തതയിൽ കടന്നിരുന്ന, ദൈവവുമായി ബന്ധമില്ലാതെ, ആത്മീയ കൂട്ടായ്മയില്ലാതെ, ആത്മീയ ചൈതന്യം ഇല്ലാതെ ഏകാന്തതയിൽ കടന്നിരുന്ന അവസ്ഥ. അതുപോലെ മീവലിനെ പോലെ അസ്വസ്ഥതയുടെ ശബ്ദം, ദൈവത്തെ സ്തുതിക്കുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ദൈവത്തെ പുകഴ്ത്തുവാനോ പാടുവാനോ ഒന്നും സാധിക്കാതെ പാപത്തിൻ്റെ ഭാരവും പേറി അസ്വസ്ഥതയുടെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പാപത്തിൻ്റെ ഭാരത്തിൻ്റെ വേദന നാവിലൂടെ പുറത്തു വന്നുകൊണ്ട് ജീവിച്ചിരുന്നവരല്ലേ നമ്മൾ? നാമും ഈ കുരികളിനെ പോലെയായിരുന്നു, നാമും ഈ മീവലിനെ പോലെയായിരുന്നു. ആത്മീയമായി ഏകാന്തതയിൽ കടന്നിരുന്ന, പാപത്തിൻ്റെ ഭാരം മൂലം എപ്പോഴും അസ്വസ്ഥമായി അസ്വസ്ഥതയുടെ ശബ്ദം, പിറുപിറുപ്പിൻ്റെയും നിരാശയുടെയും ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിച്ചിരുന്നവർ. എന്നാൽ ഈ മീവലിനും ഈ കുരികിലിനും ഒരഭയസ്ഥാനം ലഭിച്ചു. അത് യഹോവയുടെ യാഗപീഠങ്ങളെ ആയിരുന്നു. നമുക്കും ലഭിച്ചു ഒരഭയസ്ഥാനം, അതും ഒരു യാഗപീഠം ആണ്. പഴയ നിയമത്തിൽ ധാരാളം യാഗപീഠങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്, ധാരാളം മൃഗങ്ങൾ അറക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യരായ നമുക്ക് ഏകാന്തതയും അസ്വസ്ഥതയും പാപത്തിൻ്റെ ഭാരവും എല്ലാം ഒഴിച്ച് മാറ്റി നിർത്തി നമുക്ക് അഭയം കണ്ടെത്തുവാൻ, നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ, നമുക്ക് ആത്മീയ ചൈതന്യം കണ്ടെത്തുവാൻ ഒരു യാഗപീഠം ഒരുക്കപ്പെട്ടു ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ഗോൽഗോഥായിൽ. ആ യാഗപീഠത്തിന്മേൽ, ആ ക്രൂശിന്മേൽ ദൈവപുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ യാഗത്തിലും ആ യാഗപീഠത്തിലും നമുക്ക് അഭയം പ്രാപിക്കുവാൻ സാധിക്കും. ഓരോ മനുഷ്യനും അഭയം പ്രാപിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൃപയാൽ കാലാകാലങ്ങളിൽ നമുക്ക് രക്ഷിക്കപ്പെട്ട് അഭയം പ്രാപിക്കുവാൻ, കർത്താവിൽ അഭയം പ്രാപിക്കുവാൻ, പാപമോചനം, പാപക്ഷമ ലഭിക്കുവാൻ, അതിലൂടെ നമ്മുടെ ആത്മീയ ഏകാന്തത മാറി കർത്താവ് യേശു ക്രിസ്തുവുമായി നിത്യമായൊരു കൂട്ടായ്മയിലേക്ക് വരുവാൻ, നമ്മുടെ നാവിലെ അസ്വസ്ഥതയുടെ ശബ്ദം ഒക്കെ മാറി ദൈവം നമ്മുടെ നാവിൽ തന്നിരിക്കുന്ന പുതിയ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉള്ള പുതിയ ചൈതന്യത്തിലേക്ക്, അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരിക്കൽ കുരികളിനെ പോലെ ജീവിച്ചിരുന്ന, ഒരിക്കൽ മീവലിനെ പോലെ ജീവിച്ചിരുന്ന നമുക്കും ലഭിച്ചു ഒരഭയം, നമുക്കുമുണ്ടായി ഒരഭയസ്ഥാനം കാൽവറിയിലെ ക്രൂശ്. അതിനുവേണ്ടി കർത്താവ് മുടക്കിയ വില വളരെ വലുതാണ്. തൻ്റെ ജീവനാണ്, തൻ്റെ ചങ്കിലെ ചോരയാണ്. അത് ധ്യാനിച്ചുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സ്വർഗമഹിമ വെടിഞ്ഞ് താഴെ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മളെ ചേർക്കുവാൻ, നമ്മളുടെ നാവിൽ പുതിയ പാട്ട് നൽകുവാൻ നമുക്ക് വേണ്ടി യാഗപീഠവും യാഗവസ്തുവും യാഗത്തിൻ്റെ അർപ്പകനും ആയി മാറിയ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഇന്ന് നമുക്കൊരഭയസ്ഥാനമുണ്ട്. ഇന്ന് നാം പാപക്ഷമ പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തു എന്ന അഭയത്തിലാണ് എല്ലാ മഹത്വവും. ഈ ദൈവത്തിന് നമുക്ക് പുത്രനിലൂടെ അർപ്പിച്ച് അവിടുത്തെ ആരാധിക്കാം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.